ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു നാടൻ വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതൊരു കണ്ണൂർ സ്റ്റൈൽ രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിതിൽ തേങ്ങ വറുത്തരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തേങ്ങ എങ്ങനെ വറുത്തരച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള രീതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ടു നോക്ക്, ഞാനത് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ നാട്ടിൽ ചെമ്മീൻ എന്നാണ് പറയുക, ചില സ്ഥലങ്ങളിൽ ഇതിന് കൊഞ്ച് എന്ന് പറയാറുണ്ട്. കുറച്ച് വലിയ ചെമ്മീൻ തന്നെ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചെമ്മീന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട്. 3-4 പച്ചമുളക്, ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി, 10 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 തക്കാളി, 1 സവാള, ഇത്രയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 നെല്ലിക്കാ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ മുറിച്ച് വെച്ച ഇഞ്ചി, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി ഒന്നിച്ച് ചേർക്കുന്നുണ്ട്. ഇത് 3 ഒന്നിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുന്നത്. ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, ഇല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു കറി ഫുള്ളായിട്ട് ചെറിയുള്ളി ചേർത്തിട്ടാണ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അതുപോലെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഞാനിതിപ്പോൾ 2 രീതിയിലുള്ള ഉള്ളിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. സാധാരണ സവാളയും ചേർത്തിട്ടുണ്ട്, അതുപോലെ ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയതിന് ശേഷം മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ചേർക്കേണ്ടത്. കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, അതിൻ്റെ ഒന്നിച്ച് തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 3 ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കറിവേപ്പില, ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒരേപോലെ മിക്സായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ വേവിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ട് ഏകദേശം 1-5 മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ചെമ്മീനാണ്. ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയിൽ ഈ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ കുറച്ച് സമയം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും ഇതൊരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിപ്പിക്കണം. ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ കൂടുതൽ സമയം വേവില്ല, ഏകദേശം 1-5 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് എടുക്കാം. എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ച പുളി ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 നെല്ലിക്കാ വലിപ്പത്തിലെ പുളിയാണ് എടുത്തിട്ടില്ല. ഒരുപാട് കൂടുതൽ നമ്മൾ പുളി എടുക്കാൻ പാടില്ല. ഒരളവ് നോക്കിയിട്ട് വേണം എടുക്കാൻ. നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കണം. അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഈ വറുത്തരച്ച കറി പുളി ചേർക്കാണ്ടും ചെയ്തെടുക്കും. നമ്മൾ സാധാരണ തക്കാളി മാത്രം ചേർത്തിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കൂല, അതുപോലെ പുളി ചേർക്കാണ്ട് ചെയ്യുന്ന രീതിയുമുണ്ട്. നിങ്ങൾക്ക് പുളി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ആ പുളി ചേർക്കുന്ന ഭാഗം ഒഴിവാക്കിയാൽ മതി. പുളിവെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കണം. പുളിവെള്ളത്തിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, ആ മാറിക്കിട്ടണം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അഞ്ച് വെളുത്തുള്ളി, പത്ത് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ രണ്ട് വറ്റൽ മുളക്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ട് ഫസ്റ്റ് തന്നെ ഇതുപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന വിധത്തിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് കുരുമുളക് അതുപോലെ ജീരകം ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന വിധത്തിലാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾക്കിത് അരച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ മോശമായി പോവും. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറെ ഒരു എയർ ടൈറ്റ് ബോക്സിൽ ഇതുപോലെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ കറി ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഈ കറിക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. ഞാനിത് കുറച്ച് കൂടുതൽ ചെയ്തത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഏത് വറുത്തരച്ച കറിയിലും ഇത് ഉപയോഗിക്കാം. ഇഷ്ടമുള്ള കറിയിൽ വെജായാലും നോൺ വെജായാലും ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എത്രയാണ് വെള്ളം വേണ്ടത് ആ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതൊരു ഒഴിച്ച് കറി പോലെ ലൂസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ട ഇത് ഈ കളറിൽ തന്നെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് വെളിച്ചെണ്ണ ഇതുപോലെ തെളിഞ്ഞ് സൈഡിൽ നല്ല തെളിഞ്ഞ് വരുന്നത് പോലെ കാണാൻ പറ്റും. ആ ഒരു സമയത്താണ് നമ്മളിത് ഫ്ലെയിം ഓഫാക്കേണ്ടത്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. നിങ്ങൾക്ക് താളിച്ച് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്. പക്ഷേങ്കിൽ നമ്മളിതുപോലെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു പകുതി അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ചേർക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ സവാള ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു കളർ, ഈ ഒരു ബ്രൗൺ കളർ വന്നതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തേങ്ങ വറുത്തരച്ചിട്ട് അതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാലും നല്ലതാണ്. നമ്മൾക്ക് എപ്പം വേണമെങ്കിലും പുതിയ കറികൾ, വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തേങ്ങാ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഏകദേശം 1 വർഷം വരെ നമ്മൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.